അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ട്രാവൽ വീഡിയോ എന്നല്ല വേറൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അതുപോലെ നമുക്കൊരു സാധനം കിട്ടി, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടോ, തമ്മിനേല് കണ്ടപ്പോൾ നമുക്ക് ഒരു സാധനം ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ അവിടെ ഇരിപ്പുണ്ട്. അതെന്താ സാധനം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം, അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് നാളായിട്ട് നമ്മൾ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച സാധനം നമ്മളോട് വാങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഒരാൾ ഇതേപോലെ ഒരു സാധനം പാഴ്സലാക്കിയിട്ട് അയച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ടോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോ, നമ്മൾ കാശ്മീരിൽ നിന്ന് വരുന്നേക്കായിരുന്നു കഴിഞ്ഞ വീഡിയോ. കാശ്മീരിലെ വീഡിയോ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ചണ്ഡീഗഡിലാട്ടോ. ചണ്ഡീഗഡിൽ നമ്മൾ ദിലീപേട്ടൻ്റെ വീട്ടിലാണ്. നമ്മളിവിടെ വന്നിട്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ദിലീപേട്ടനെ കേദാർനാഥ് വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ജമ്മുവിൽ വന്നിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം നേരെ ഇവിടെ വന്നു, ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. ഈ സാധനം എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഇവിടുന്ന് ഉടനെ തന്നെ നമ്മൾ അടുത്ത ട്രിപ്പ് പോവും. അപ്പോൾ ഈ സാധനം ഒന്ന് കാണിച്ചു തരാം. വേറൊന്നും അല്ല, എന്താ സാധനം, പറക്കുന്ന സാധനം. ദേ നമുക്കൊരാൾ ഒരു ഡ്രോണ്, ദേ ഒരു ഡ്രോണ് നമുക്കൊരാൾ ഗിഫ്റ്റായിട്ട് തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് നമ്മളോട് കമൻറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആ ഡ്രോൺ വിഷ്വലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ സാധനം, പക്ഷേ നമുക്കിത് വാങ്ങാനുള്ള സാമ്പത്തികമായി ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം വാങ്ങാതിരുന്നത്. വാങ്ങിയിട്ടല്ല, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് അറിയാവുന്ന ഒരാൾ നമുക്കിത് അയച്ചു തന്നാണ്. അതൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം. എവിടുന്ന് ഇതൊന്ന് പറത്തി നോക്കുക, കയറുന്ന നമ്മളേ ഈ സാധനം ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ഓൾറെഡി ഇത് പറത്തി നോക്കിയേ എനിക്ക് ഞാൻ മുമ്പ് പറത്തിയിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവൻ എന്നെ കുറെ കളിയാക്കിയതാ, വർത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട്. കയറ്, ഇതിന് മുകളിൽ നിന്ന് വീഴുമോ? അപ്പോൾ ഇവിടെ ഫുള്ള് റെസിഡൻസ് ഏരിയ ആണ്, മൊത്തം വീടുകളും കാര്യങ്ങളുമാണ്. അതുപോലെ ചണ്ഡീഗഡിൽ ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട്, നമുക്കിത് പറത്തുന്നതിന് ഇവിടെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയറ്, വീട്ടാണ്ടല്ലോ മോനെ. അപ്പൊ ഇറങ്ങുമ്പോ വീഡിയോ എടുക്കണം. കേറ് കേറ്, ഇത് കേറ്റി നമുക്ക് ഇന്ന് സൺസെറ്റിന്റെ ടൈമത്ത് നമുക്ക് പറത്തി രണ്ട് വിശ്വലം എടുത്ത് കാണിച്ചു തരാം. ഏതായാലും കേറ് കേറ് കേറ്, മോളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടെ ഹൈറ്റിങ് കിട്ടുമല്ലോ. വേറെ കുറെ സീനുണ്ട് കാണാം. ഈ വീടിന്റെ മണ്ടേ കയറുന്ന മേക്ക് ഇത് ഇതൊന്നും പിടിച്ചേ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ദിലീപേട്ടൻ്റെ വീടിൻ്റെ ടെറസിൽ വന്നു കേട്ടോ. അതെ, ഇതാണ് ഇവിടുന്ന് കാണുന്ന കാഴ്ച. അവിടുത്തെ സൺസെറ്റ് ഒക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഫുള്ള് വീടുകളാണ്, വേറൊന്നുമില്ല. നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല വീ, നമ്മൾ വെറുതെ സാമ്പിൾ കാണിക്കാൻ. നല്ല കാറ്റാണ്, ഈ കാറ്റത്തെ ഡ്രോണ് പറത്തി കഴിഞ്ഞാൽ സീനായിരിക്കും. എന്തായാലും നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. അല്ല അല്ല, അത് വേറെ വീടാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഇത് ഇതാണ് വീടിൻ്റെ അതിര്. ഇത് വേറെ വീടാണ്, ഇവിടെ നിലവില്ല. ബാക്കോട്ട് വന്നാൽ ഇതുണ്ടോ, ഇത് അപ്പുറത്തെ വീടിൻ്റെ അവിടുന്ന് കയറി വരുന്ന സ്റ്റെയർ കേസ് ആട്ടോ, അവരുടെ ടെറസിലേക്കുള്ളത്. നമുക്കിങ്ങനെ ഓരോ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഓരോ വീട്ടിലേക്ക് നമുക്ക് ചാടി ചാടി പോവാം. ഭൂമിയില്ല ഇവിടെ, മൊത്തം വീടുകൾ. അതുകൊണ്ടോ, അതാണ് ഇവിടുത്തെ ഒരു ഇത്. തുറക്ക്, നല്ല കാറ്റുണ്ട്. അപ്പം ഇത് ഡി ജെയിൻ്റെ മാവിക് മിനി എന്ന് പറഞ്ഞ മോഡലാണ് സാധനം. നേരെ വെക്കത്ത് താഴെയല്ലേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സാധനം, കണ്ടില്ലേ. ചെറിയ ഒരു ഹെലി ക്യാമറയാണ്. നമുക്ക് ഇത് ധാരാളമാണ്, ഇത് ഭയങ്കര ചെറുതാട്ടോ. നമുക്ക് വേണേൽ പോക്കറ്റിൽ കിട്ടണം കിടക്കാം, അത്ര ചെറിയ സാധനം. പക്ഷേ പോക്കറ്റിൽ എടുത്തില്ല, അതിനുള്ള ബാഗും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതുപോലെ അതിൻ്റെ റിമോട്ട് കാര്യങ്ങൾ, രണ്ട് സാധനങ്ങൾ, അതിൻ്റെ ആ ഫോണിൻ്റെ കേബിള് മാത്രം എടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ പ്രൊപ്പല്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് കോല്? ഏത് കോല്? അതൊക്കെ അതേലുണ്ട്. ആ ബാഗ് അവിടെ വെച്ചേര്. അപ്പൊ ഇതാണ് അതിന്റെ റിമോട്ട് കേട്ടോ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇത് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ അതേ ഫോണ് കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ആപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേൾഡ് പറത്തി നോക്കിയതാണ്, പറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയണമായിരുന്നു. അപ്പോൾ ഈ സാധനം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി രണ്ട് വിഷ്വൽ എടുത്തു നോക്കാം. ഷൂട്ട് ചെയ്തോട്ടോ, നോക്കട്ടെ. നമ്മുടെ ചാനലിലേക്ക് ആദ്യത്തെ വീഡിയോ കേട്ടോ, ഹെലി ക്യാമറേൻ്റെ. ഓ, ഇവിടെ എയർപോർട്ട് ഉള്ളത് കൊണ്ടേ ഇതിൽ കാണിക്കുന്നുണ്ട്. ചണ്ഡീഗഡ് എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടിന് എന്തൊക്കെയോ പെർമിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം, അവർക്ക് അതിൻ്റെ ആക്സസ് കിട്ടുമായിരിക്കും. ഡോണാവാത്ത ഉണേ.
ഇവിടെ നമ്മൾ രണ്ട് മൂന്ന് വിഷയം എടുത്തുള്ള ശരിക്കും ഇങ്ങനെ സ്ഥലത്തൊന്നും പറത്താൻ പാടില്ല. എയർപോർട്ടൊക്കെ അടുത്തുള്ള സ്ഥലത്ത് ഇവിടെ ഒന്നാമത് ആർപിന്റെ സംഭവങ്ങളൊക്കെ ഉള്ളതോ, പിന്നെ നല്ല കാറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് തിരിച്ച് താഴെ ഇറക്കി. ആദ്യം തന്നെ തള്ളിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറത്തി നോക്കിയതാണ്. അത് ഈ രണ്ട് വിഷയം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ത്. ഞാൻ അടിപൊളിയായിട്ട് പറത്തില്ലേ ആ വിഷയം? എന്തായാലും ഇതിൽ ഇടൂല്ല. എന്തായാലും പ്രശ്നം, നിനക്ക് എന്താ പ്രശ്നം തോന്നി ഞാൻ പറത്തിയല്ലേ? അടിപൊളിയായിട്ട്. ഞാൻ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഞാൻ സിമ്പിൾ ആയിട്ട് നീ പറത്തി അപ്പുറത്ത്. ഇവിടെ മരമില്ല, വേറെ വല്ല വീടിനെ മണ്ട പോയി കിടക്കും. നീ ഇന്ന പറത്തി എന്റെ രണ്ട് വിഷയൊക്കെ എടുത്തു തരണം. ഞാൻ വണ്ടിയിലൊക്കെ പോകുമ്പോ നീ വണ്ടീന്റെ ബാക്കിൽ ഇരുന്ന് പറത്തണം. ഇങ്ങനത്തെ വേറിംഗ് ഒന്നും കൂടി ഉണ്ടല്ലേ? എന്തിനാ? അല്ല എന്തുണ്ടത്? അല്ല രണ്ടേക്കാമോ ആറ്റുതോട്ടി കിട്ടിയൊരു സാധന. അപ്പൊ നമുക്കേ ഈ സാധനം ആരാ തന്നെയെന്നറിയോ? നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാന്ന് പറഞ്ഞായിരുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ്റെ പേര് ഗ്ലാഡ്വിൻ എന്നാണ്. അപ്പൊ ഞങ്ങളിത് താഴേക്ക് ഇറങ്ങി കേട്ടോ, മുകളിൽ നല്ല കാറ്റാണ്. അപ്പൊ ഈ സംഭവം ഇതാണ്, നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് തന്നെയാണ്. പുള്ളിക്കാരൻ്റെ പേര് ഗ്ലാഡ്വിൻ എന്നാണ്. മംഗലാപുരത്തുള്ള ഗ്ലാഡ്വിൻ ചേട്ടനാണ് നമുക്ക് ഈ സാധനം അയച്ചത്. നമ്മളെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, നമ്മുടെ വീഡിയോ കാണാറുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു കുറവുണ്ട്, ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ നന്നാവുമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പറത്ത് ഇതിന് ഡ്രോൺ നമുക്ക് അയച്ച് തരികയായിരുന്നു. അപ്പോൾ നമ്മൾ കാശ്മീരായിരുന്നു, കാശ്മീരിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും വരുത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ദിലീപായിട്ടും ചണ്ഡീഗഡിലുണ്ട്. ചണ്ഡീഗഡിലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ മൂപ്പർ കൊടുത്തു, അങ്ങനെയാണ് സാധനം ഇവിടെ വന്നത്. നമ്മൾ കാശ്മീരിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നേരെ ഇവിടെ വന്ന് ഈ സാധനം ഇവിടെ നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ എന്തായാലും ഗ്ലാഡ്വിൻ ചേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ട് പേരുടെയും പേരിലും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ ആയതിനാ ഇത് എനിക്ക് തന്നത്, നിനക്കല്ല. അപ്പൊ ഇവനെ എങ്ങനെയെങ്കിലും ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് പറത്താൻ പഠിപ്പിക്കണം, നോക്കാം നമുക്ക്. അത് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇവിടുന്ന് ചെയ്താലേ, ഇവിടുന്ന് ചെയ്താൽ ഒന്നെങ്കിൽ വല്ല ഹെലികോപ്റ്ററും വന്ന് ഇടിക്കും. അത്രയൊന്നും പൊങ്ങത്തില്ലോട്ടോ. ഇത് മാവിക് മിനി ആണ്. ഇത് 15, ഇതിനിപ്പോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ഇന്ത്യയിൽ, 15 meter വരെ ഹൈറ്റിൽ പൊങ്ങുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും. നമുക്ക് 15 meter കൊണ്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോകളിലൊക്കെ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ നല്ല വിഷ്വൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ഈ സാധനവും വെച്ചിട്ട് നമുക്കൊരു ഒരു ഗാഡ്ജറ്റ് കൂടെ അങ്ങനെ നമുക്ക് കൂടി കിട്ടി. അപ്പൊ അതുകൂടെ വെച്ചിട്ട് നമ്മൾ മാക്സിമം വിഷ്വൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കാൻ നോക്കും പറ്റുന്നിടത്തൊക്കെ. ഫ്ലൈറ്റ് മോർ കോംബോ ആണ്, 3 ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏകദേശം 1.5 hours പറത്താനുള്ള കപ്പാസിറ്റിയൊക്കെ അതിന് കിട്ടും മൊത്തത്തില്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ നാളെ തന്നെ ഇവിടുന്ന് ഹിമാചലിലെ കാണാൻ കാഴ്ചകളൊക്കെ തേടി പോവാണ്. ഇതേ ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? ആർമിന്റെ കുറെ ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ അയിലൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുന്ന് സാധനം പറത്തുന്നതിന് കുറെ പ്രശ്നങ്ങളുള്ളത്. ഇതേ പോകുന്നു. ആ ഇതിൽ ചെറുതായിട്ട് കാണാതിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പ്രശ്നം. നമ്മള് ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല വിഷയം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ നമ്മൾ ഹിമാചൽ, നമ്മൾ ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്തു, കാശ്മീർ എക്സ്പ്ലോർ ചെയ്തതുപോലെ ഹിമാചൽ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ ഹർക്കിദുൺ ട്രക്കിൻ്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. ആരെക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. 3 April അതിൻ്റെ പോസ്റ്റും ഡീറ്റെയിൽസ് എല്ലാം എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്, അത് നോക്കുക. ഇവനെ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ മുതൽ ഇതിമ്മ തന്നെയാണ് യൂട്യൂബിൽ. ഇങ്ങോട്ടാണ് ഇത് പഠിച്ചിരിക്കുന്നത്. ഇതിന്റെ മുമ്പ് പഠിച്ചിട്ട് ഇത് യൂട്യൂബ് നോക്കിയാലൊന്നും ഇത് പഠിക്കാൻ പറ്റത്തില്ല. ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തന്നെ പഠിക്കുള്ളൂ. വണ്ടി ഓട്ടുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ മാക്സിമം വെച്ച്. അതുകൊണ്ട് കുറച്ച് വിഷ്വൽ എടുത്തോട്ടെ, എന്നിട്ട് നിനക്ക് കളിക്കാൻ തരാം. ഇവന് വേറൊരു ഇലി ക്യാമറ ആരെല്ലാം അയച്ചു കൊടുക്കാനേ. അപ്പൊ എന്തായാലും നിങ്ങൾ ഹിമാചലിൽ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നും വേണ്ട, ചെറിയ ചെറിയ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ മാക്സിമം ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഹിമാചലിൽ വരാൻ നിൽക്കുന്നവർക്ക് ഇനിയുള്ള നമ്മുടെ വീഡിയോ കണ്ടോ. ഹിമാചലിലെ വേറെ കുറച്ച് അധികം ആരും പോവാത്ത സ്ഥലങ്ങളൊക്കെ മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇവന് നല്ല വിഷമമുണ്ട് പഞ്ചാബി പോവാതെ. അമൃത് അങ്ങോട്ട് എവിടെ? ഇവർക്ക് വിഷമമൊന്നുമില്ല, ഇവർ കുങ്കുമപ്പൂ ഡൽഹിക്ക് ഒന്ന് പോണാ. ഇവനെ അമൃത്സറിൽ പോണം എന്ന് പറഞ്ഞു, ഞാൻ വിട്ടില്ല. അമൃത്സറിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാശ്മീരിൽ നേരെ ഇങ്ങോട്ട് വരികയും. ചണ്ഡീഗഡ് അമൃത്സർ ഒന്നും പോകില്ല, നേരെ ഹിമാചലിനി. അപ്പൊ ഈ സാധനം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയ വീഡിയോ ചെയ്ത്. നമ്മുടെ ചാനലൊക്കെ 2 lakh ആകുമ്പോഴാണ്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കാണാത്ത കഴിക്കുന്ന വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ ഗ്ലാഡ്വിൻ ചേട്ടനെ നന്ദി പറയാം. എങ്ങനെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയത്തില്ല നമുക്ക്. ഞാൻ പറയില്ല, എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന സാധനമാണ്, നമ്മളോട് വാങ്ങാൻ പറ്റാത്ത സാധനമായിരുന്നു. എന്തായാലും ഒരുപാട് താങ്ക്സ്, അത് തന്നെ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. അല്ല ഇതിന്റെ മുമ്പ് എങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ വന്നോട്ടാണ് ക്രെഡിറ്റ് എനിക്കാണ്. അല്ല ഇത് ബിബിനെ ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ എനിക്ക് തന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഹിമാചലിലേക്കുള്ള വീഡിയോയും അതുപോലെ ഹിമാചലിലെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാണ്ട് കാണുക നാളെ രാത്രി 8 PM കേട്ടോ. അപ്പൊ ശരി.